സ്വർണ്ണക്കള്ളക്കടത്തുകാരി സ്വപ്ന സുരേഷിനെ തനിക്ക് വ്യക്തിപരമായി അറിയില്ല. വ്യക്തിപരമായി താൻ സ്വപ്ന സുരേഷിനെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഇതായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാദവും അതിനെ തുടർന്ന് അദ്ദേഹം നടത്തിയ സമര പ്രക്ഷോഭ പരിപാടികളും. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ വാദം പൊളിഞ്ഞ് അടിയുകയാണ്. സ്വപ്നയിൽ നിന്ന് രമേശ് ചെന്നിത്തലയും സമ്മാനം വാങ്ങി. ഒരു ഐഫോൺ ആണ് രമേശ് ചെന്നിത്തല സമ്മാനം വാങ്ങിയത്. യു എ ഇ ദേശീയ ദിനാചരണത്തിൻ്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ, യു എ ഇ കോൺസുലേറ്റിൽ നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു മുഖ്യാതിഥി. ഈ ചടങ്ങിൽ വെച്ച് സ്വപ്ന സുരേഷ് രമേശ് ചെന്നിത്തലയ്ക്ക് വില കൂടിയ ഐഫോൺ സമ്മാനമായി നൽകി. ഈ ഐഫോൺ വാങ്ങിക്കൊടുത്തത് യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനും. സ്വപ്ന സി ബി ഐക്ക് ഇക്കാര്യം മൊഴി നൽകി. ഇതോടുകൂടി രമേശ് ചെന്നിത്തലയുടെ യഥാർത്ഥ നിറം, യഥാർത്ഥ സ്വഭാവം പുറത്താവുകയാണ്. ഇതുവരെ രമേശ് ചെന്നിത്തല ആർജവത്തോടുകൂടി ആവർത്തിച്ചാവർത്തിച്ച് സ്വപ്ന സുരേഷും പിണറായി വിജയൻ്റെ ഓഫീസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സ്വപ്ന സുരേഷും സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നു. മാത്രമല്ല തെരുവുകളിൽ പ്രക്ഷോഭത്തിൻ്റെ അഗ്നി ആളിക്കത്തിക്കുകയും ചെയ്തു കോൺഗ്രസ്. ഇങ്ങനെ പ്രക്ഷോഭഭരിതമായ നാളുകളാണ് കടന്നുപോയത്. ഇപ്പോൾ ഇതാ രമേശ് ചെന്നിത്തല വെട്ടിലായിരിക്കുന്നു. യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ സി ബി ഐക്ക് മൊഴി നൽകി. താൻ സ്വപ്നയ്ക്ക് 5 ഐഫോണുകൾ വാങ്ങി നൽകിയിട്ടുണ്ട്. അത് യു എ ഇ ദേശീയ ദിനാചരണത്തിൻ്റെ ഭാഗമായി യു എ ഇ കോൺസുലേറ്റിൽ എത്തുന്ന മുഖ്യ അതിഥികൾക്ക് സമ്മാനമായി നൽകാനായിരുന്നു. മുഖ്യ അതിഥി നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് സ്വപ്ന ഐഫോൺ സമ്മാനമായി നൽകി. രമേശ് ചെന്നിത്തല ആ സമ്മാനവും വാങ്ങി സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോയി ഉദ്ഘാടനം നിർവഹിച്ച ശേഷം. എന്തായാലും ഇതോടുകൂടി രാഷ്ട്രീയ കാറ്റിൻ്റെ ഗതി മാറുകയാണ്. സ്വപ്നയുമായി ബന്ധമുള്ള ഉന്നതരുടെ പേരുകൾ പുറത്തു വരികയാണ്. സ്വപ്നയുമായി തനിക്ക് വ്യക്തിപരമായി യാതൊരു ബന്ധവുമില്ലെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും ജനങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം സി ബി ഐക്ക് സ്വപ്ന മൊഴി നൽകി. മാത്രമല്ല സന്തോഷ് ഈപ്പനും, യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനും സി ബി ഐക്ക് മൊഴി നൽകി. താൻ സ്വപ്നയ്ക്ക് 5 ഐഫോണുകൾ വാങ്ങി നൽകിയിട്ടുണ്ട്. ആ 5 ഐഫോണുകളിൽ ഒന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തുവെന്ന് സ്വപ്ന പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ മാറി മറയുകയാണ്. ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും സ്വപ്നയുമായി ബന്ധം പുലർത്തിയിരുന്നു എന്ന വസ്തുത തെളിഞ്ഞു വരികയാണ്. മാത്രമല്ല ബി ജെ പി അനുകൂല ചാനലിലെ പത്രപ്രവർത്തകൻ സ്വപ്നയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്ന് ആ ചാനലിൽ നിന്ന് അയാളെ ഒഴിവാക്കിയിരുന്നു, മാറ്റി നിർത്തിയിരുന്നു. എന്തായാലും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സ്വപ്നയുമായി പലരും അവിഹിതമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പലരും സ്വപ്നയിൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പലരും സ്വപ്നയുമായി നല്ല ബന്ധമായിരുന്നു. മന്ത്രി ജലീലിന് നല്ല ബന്ധമായിരുന്നു സ്വപ്നയുമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സ്വപ്നയെ തനിക്ക് കാഷ്വലായി മാത്രമേ അറിയാവൂ എന്നാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കുടുംബവും സ്വപ്നയും തമ്മിൽ നല്ല ബന്ധമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. മാത്രമല്ല മുഖ്യമന്ത്രിക്ക് സ്വപ്നയെ കാഷ്വലായി മാത്രമല്ല അറിയാവുന്നത്, സ്വപ്നയും മുഖ്യമന്ത്രിയും തമ്മിൽ നല്ല പരിചയമുണ്ടെന്ന്, നല്ല സൗഹൃദമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഈ കണ്ടെത്തലുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൽ ഡി എഫ് സർക്കാരിനെതിരെ പ്രക്ഷോഭ തീ ആളിക്കത്തിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ രമേശ് ചെന്നിത്തല കുടുങ്ങിയിരിക്കുന്നു. യു എ ഇ കോൺസുലേറ്റിലെ യു എ ഇ ദേശീയ ദിനാചരണത്തിൽ മുഖ്യാതിഥിയായ രമേശ് ചെന്നിത്തല സ്വപ്നയിൽ നിന്നും സമ്മാനം വാങ്ങിയിരിക്കുന്നു. അതും പ്രോട്ടോകോൾ ലംഘനമാണ്. പ്രതിപക്ഷ നേതാവ് എന്തിന് സ്വപ്നയിൽ നിന്ന് സമ്മാനം വാങ്ങി? ഈ ചോദ്യം സാധാരണക്കാരായ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല സൈബർ ലോകത്ത് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ആക്രമണം ശക്തിപ്പെടുകയാണ്. പ്രത്യേകിച്ചും സി പി എം സൈബർ പോരാളികളുടെ ആക്രമണം. രമേശ് ചെന്നിത്തല അതിൽ നിന്ന് തലയൂരാൻ പല വാദങ്ങൾ നിരത്തുന്നുണ്ട്. രമേശ് ചെന്നിത്തല പറയുന്നത് താൻ ഐഫോൺ വാങ്ങിയിട്ടില്ലെന്നും നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്ക് ഐഫോൺ താൻ സമ്മാനിച്ചുവെന്നുമാണ്. പക്ഷേ ജനം ഇത് വിശ്വസിക്കുന്നില്ല. കാരണം സ്വപ്ന സി ബി ഐക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞു താൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഐഫോൺ സമ്മാനിച്ചു. മാത്രമല്ല സന്തോഷ് ഈപ്പനും സി ബി ഐക്ക് മുമ്പിൽ മൊഴി നൽകി കഴിഞ്ഞു. താൻ സ്വപ്നയ്ക്ക് 5 ഐഫോൺ നൽകി. അതിലൊന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാനാണെന്ന് സ്വപ്ന പറഞ്ഞു. ഇതോടുകൂടി രമേശ് ചെന്നിത്തല കുരുക്കിലാവുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ തയ്യാറായി നിൽക്കുകയാണ് രമേശ് ചെന്നിത്തല. എതിർ ശബ്ദങ്ങളെല്ലാം അടിച്ചൊതുക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ തയ്യാറെടുത്ത് മുഖ്യമന്ത്രി കുപ്പായവും തുന്നിയിരിപ്പാണ്. ഈ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ അടിപടലമിളക്കിക്കൊണ്ട് സ്വപ്നയുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്കുകൾ സ്വപ്നയെക്കുറിച്ച് തനിക്ക് വ്യക്തിപരമായി അറിയില്ല, സ്വപ്നയെക്കുറിച്ച് താൻ വ്യക്തിപരമായി കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് കൈ
കഴുകിയ വാക്കുകൾ അബദ്ധമായിരിക്കുന്നു. ആ വാക്കുകളിൽ സത്യസന്ധത ഇല്ലാതായിരിക്കുന്നു. രമേശ് ചന്ദലയും സ്വപ്നയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. സ്വപ്നയും രമേശ് ചന്ദലയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. സ്വപ്ന വിളിച്ചതിൻ പ്രകാരമാണ് യുഐ കോൺസുലേറ്റിൽ യുഐ ദേശീയ ദിനാചരണത്തിന്റെ മുഖ്യ അതിഥിയായി രമേശ് ചന്ദല പങ്കെടുത്തത്. മുഖ്യ അതിഥിക്ക് ഐഫോൺ സമ്മാനിച്ചു. രമേശ് ചന്ദല സന്തോഷത്തോടു കൂടി ഐഫോണും വാങ്ങി മടങ്ങിപ്പോയി. ഇപ്പോൾ രമേശ് ചന്ദല കുരുക്കിലായിരിക്കുകയാണ്. രമേശ് ചന്ദലയുടെ എതിർപക്ഷം കോൺഗ്രസ്സിനുള്ളിലെ രമേശ് ചന്ദലയുടെ എതിർപക്ഷം ഇത് ആയുധമാക്കാൻ ഒരുങ്ങുകയാണ്. എന്തായാലും രമേശ് ചന്ദലയുടെ മുഖ്യമന്ത്രി മോഹത്തിന് തിരിച്ചടിയേറ്റിരിക്കുന്നു.